വെള്ളിയാഴ്ച പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ് സൂറത്തുൽ കഹഫ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് സുന്നത്താണ്. അൽ കഹഫ് സൂറത്തിലെ ആദ്യത്തെ 10 സൂക്തങ്ങൾ ആരെങ്കിലും ഹൃദിസ്ഥമാക്കിയാൽ അവൻ ദജാലിൽ നിന്നും സംരക്ഷിക്കപ്പെടുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയതായി ഇമാം മുസ്ലിം റഹിമഹുള്ള നിവേദനം ചെയ്തിട്ടുണ്ട്. സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം, ആരെങ്കിലും വെള്ളിയാഴ്ച അൽ കഹഫ് സൂറത്ത് പാരായണം ചെയ്താൽ അവൻ്റെ കാൽപാദം മുതൽക്ക് ആകാശം വരെ പ്രകാശപൂരിതമാവുകയും അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. പ്രകാശപൂരിതമാവുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മഗ്ഫിറത്തും ഉന്നതമായ കൂലിയും ലഭിക്കുമെന്നാണ് അർത്ഥം. വെള്ളിയാഴ്ച രാവിലും അതിൻ്റെ പകലിലും പ്രത്യേകം സൂറത്തുൽ കഹഫ് ഓതൽ സുന്നത്താണ്. രാവിൻ്റെയും പകലിൻ്റെയും ആദ്യ സമയത്തു തന്നെയാവലാണ് കൂടുതൽ ശ്രേഷ്ഠത. വെള്ളിയാഴ്ച രാവിലും പകലിലും സൂറത്തുൽ കഹഫ് വർദ്ധിപ്പിക്കലും സുന്നത്താണെന്ന് തുഹഫയിൽ നമുക്ക് കാണാൻ കഴിയും. വർദ്ധിപ്പിക്കുക എന്ന സുന്നത്ത് കിട്ടാൻ വേണ്ടി 3 തവണയെങ്കിലും അൽ കഹഫ് സൂറത്ത് ഓതണമെന്ന് മഹാന്മാർ പറഞ്ഞത് കാണാം. വെള്ളിയാഴ്ച ദിവസം ഈ സൂറത്തിന് പുറമെ ആലു ഇമ്രാൻ, ഹൂദ്, ദുഖാൻ എന്നീ സൂറത്തുകളും ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇനി വെള്ളിയാഴ്ച ദിവസം ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ ചെയ്യേണ്ട കാര്യമാണ്. വെള്ളിയാഴ്ച പ്രഭാതത്തിലെ സുബഹി നിസ്കാരത്തിന് മുമ്പായി ഒരാൾ 3 തവണ ഈ ദിക്റു ചൊല്ലിയാൽ, അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹ്, ഇത് 3 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. അത് എത്രയുണ്ടെങ്കിലും ശരി. അൽ അദ്കാറുൻ നബവിയയിൽ ഇത് രേഖപ്പെടുത്തിയതായി കാണാം. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച രാത്രിയോ പകലോ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുന്നവനെ അവൻ ഓതുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി വിശുദ്ധ മക്ക വരെ വ്യാപിക്കുന്ന പ്രകാശം നൽകപ്പെടുന്നതാണ്. ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ പാപമോചനം ലഭിക്കും. 70,000 മലക്കുകൾ പ്രഭാതം വരെ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. രോഗ വിപത്തുകളിൽ നിന്ന് മുക്തി ലഭിക്കും. വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം, ശ്വാസകോശ രോഗം തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും ദജ്ജാലിന്റെ ഭീകരതയിൽ നിന്നും അവന് സുരക്ഷ ലഭിക്കും. ഈ ഹദീസ് ഇഹ്യാ ഉലൂമുദ്ദീനിൽ മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതായി കാണാം.